നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് June 23 ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ഡേ ആണ്. നമ്മുടെ കായിക മാമാങ്കം, ലോകമാമാങ്കം, ഒളിമ്പിക്സ് തുടക്കം, അതിൻ്റെ ചരിത്രം ഒക്കെ നമുക്കിന്ന് ചെറുതായി ഒന്ന് കേൾക്കാം. ഇന്ന് June 23 ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ. എല്ലാ വർഷവും June 23 ലോകമെമ്പാടും അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആഘോഷിക്കുന്നു. ഒളിമ്പിക്സ് എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ സ്ഥാപനം ആഘോഷിക്കുന്നതിനുമായാണ് ഈ ദിനം ആദ്യം ആരംഭിച്ചത്. ഈ കമ്മിറ്റി 1894 June 23 പാരീസിലെ സോർബോണിൽ രൂപീകരിച്ചു. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ സൂചിപ്പിച്ചതുപോലെ പേരി ഡി കുർബത്തിനാണ് ഒളിമ്പിക്സ് ഗെയിമുകൾ പുനരുജ്ജീവിപ്പിച്ചത്. വെനസ്വേല, ബെൽജിയം, കാനഡ, സ്വിറ്റ്സർലൻഡ്, പോർച്ചുഗൽ, ഗ്രീസ്, ഓസ്ട്രിയ, ഗ്രേറ്റ് ബ്രിട്ടൻ, ഉറുഗേ എന്നിവയുൾപ്പെടെ രാജ്യങ്ങൾ 1948 June 23 ആദ്യത്തെ ഒളിമ്പിക് ദിനം ആഘോഷിച്ചു. ഒളിമ്പിക് ദിനത്തിന്റെ ഉത്ഭവത്തിന് പിന്നിലെ കഥ 1948 ഒളിമ്പിക്സ് ദിനം ആഘോഷിക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് 1947 ചെക്കോസ്ലോവാക്യയിലെ IOC അംഗങ്ങൾ ഡോക്ടർ ഗ്രൂസ് അവതരിപ്പിച്ചു. സ്റ്റോക്ക്ഹോമിൽ നടന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ 41st സെക്ഷനിലാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഒളിമ്പിക്സ് എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ദിനമാണിത്. 1948 ജനുവരിയിൽ സെന്റ് മോറിറ്റ്സിൽ നടന്ന IOC അടുത്ത സെക്ഷനിൽ ഈ നിർദ്ദേശം അംഗീകരിച്ചു. 1894 അതേ ദിവസം നടന്ന IOC രൂപീകരണത്തെ അടയാളപ്പെടുത്തുന്നതിനായി ദേശീയ ഒളിമ്പിക് കമ്മിറ്റികൾ June 23 തിരഞ്ഞെടുത്തു. പ്രായഭേദമന്യേ ആളുകളെ ഒളിമ്പിക്സിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനം ആഘോഷിക്കുന്നത്. ശാരീരിക വ്യായാമങ്ങൾ ചെയ്യാൻ ആളുകളെ ഇടപഴകാൻ ലക്ഷ്യമിടുന്ന ചലനം, പഠിക്കുക, കണ്ടെത്തുക എന്നിവയാണ് ഇതിന്റെ 3 തൂണുകൾ. കഴിഞ്ഞ 20 വർഷമായി ദേശീയ ഒളിമ്പിക് കമ്മിറ്റികൾ 150 രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിൽ ഒളിമ്പിക് ഡേ റൺ സംഘടിപ്പിച്ചു വരുന്നു. ഓട്ടത്തിനൊപ്പം എല്ലാ വർഷവും പുതിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൽ സ്കൂൾ ദിനം ആഘോഷിക്കുന്നതും മികച്ച കായിക താരങ്ങളെ കണ്ടുമുട്ടുന്നതും ഉൾപ്പെടുന്നു. 1894 പിയറി കുർബൻ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയും ആധുനിക ഒളിമ്പിക് പ്രസ്ഥാനവും സ്ഥാപിച്ചതിന്റെ ആഗോള ആഘോഷമാണ് ഒളിമ്പിക് ദിനം. ഇന്ന് മറ്റൊരു ദിനം കൂടിയാണ് ഇന്റർനാഷണൽ വിഡോ ദിനം, അന്താരാഷ്ട്ര വിധവകളുടെ ദിനം. എല്ലാ വർഷവും June 23 അന്താരാഷ്ട്ര വിധവകളുടെ ദിനം ലോകമെമ്പാടുമുള്ള എല്ലാ പ്രായത്തിലുമുള്ള വിധവകളുടെ അവസ്ഥയ്ക്ക് പ്രത്യേക അംഗീകാരം നൽകുന്നു. വികസ്വര രാജ്യങ്ങൾ വിധവകളുടെ സ്ഥിതി പ്രത്യേകിച്ചും പരിതാപകരമാണ്. ഈ രാജ്യങ്ങൾ വിധവകൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ ദാരിദ്ര്യം, അക്രമം, സാമൂഹിക കളങ്കപ്പെടുത്തൽ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. സമീപകാല സ്ഥിതിവിവരക്കണക്കുകൾ പ്രകാരം ലോകത്ത് ഏകദേശം 258 ദശലക്ഷം വിധവകളുണ്ട്. 10 വിധവകളിൽ ഒരാൾ കടുത്ത ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. കാരണം പല വിധവകൾക്കും ജീവിക്കാൻ ഒരു ജോലി പോലും ഇല്ലാത്തവരാണ്. വികസ്വര രാജ്യങ്ങളിലെ വിധവകളും അക്രമത്തിന്റെ വലിയ ക്രൂരത അഭിമുഖീകരിക്കുന്നു. ആഫ്രിക്കയിലും ഏഷ്യയിലും ഈ അക്രമം വ്യാപകമാണ്. ഈ രാജ്യങ്ങളിൽ വിധവകൾ ശാരീരികവും മാനസികവുമായ അക്രമങ്ങൾക്ക് ഇരയാകാറുണ്ട്. വിധവകളും തങ്ങളുടെ ഭർത്താവിന്റെ ശവസംസ്കാര ചടങ്ങുകളുടെ ഭാഗമായ ജീവൻ അപകടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നിർബന്ധിതരാകുന്നു. ഉദാഹരണത്തിന്, വിധവകൾ അവരുടെ ഭർത്താവിന്റെ മൃതദേഹം കഴുകിയ വെള്ളം കുടിക്കാൻ നിർബന്ധിതരാകാം. പോഷകാഹാരക്കുറവും താമസിക്കാൻ ഇടമില്ലാത്തതും കാരണം വിധവകൾ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളാൽ കഷ്ടപ്പെടുകയാണ്. പല വിധവകൾക്കും ആരോഗ്യ സംരക്ഷണം ലഭ്യമല്ല. ഒരു വിധവയുടെ ഭർത്താവ് എയ്ഡ്സ് ബാധിച്ച് മരിച്ചാൽ വിവരം അവരിൽ നിന്ന് മറച്ചുവെക്കാം. ഇതിനർത്ഥം ചില വിധവകൾക്ക് എയ്ഡ്സോ HIV ഉണ്ടായിരിക്കാം, അതുപോലും അറിയില്ല. വികസ്വര രാജ്യങ്ങളിലെ നിരവധി സ്ത്രീകൾക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്നു. ഒരു വിധവയ്ക്ക് സ്വന്തം രാജ്യത്തു നിന്ന് പലായനം ചെയ്യേണ്ടി വന്നാൽ അഭയാർത്ഥി ക്യാമ്പിൽ തങ്ങളെയും കുട്ടികളെയും പരിപാലിക്കാൻ അവർ പാടുപെടുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ലോകമെമ്പാടുമുള്ള വിധവകളെ പരിപാലിക്കാൻ ശ്രമിക്കുന്ന ലൂംബ ഫൗണ്ടേഷൻ വിധവകളെ ആദരിക്കുന്നതിനായി ഒരു പ്രത്യേക അത്താഴം സംഘടിപ്പിച്ചിരുന്നു. മറ്റു പരിപാടികളിൽ വിധവകളെ ജോലി, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയിലേക്ക് പ്രാപ്തരാക്കാൻ സഹായിക്കുന്ന വിവര സെമിനാറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിധവകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ദേശീയ നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഗവൺമെന്റുകളും അവരുടെ രാജ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നാളെ June 24 ഇന്റർനാഷണൽ ഫെയറി ഡേ. നിങ്ങൾ അവയെ ഭൂമിയുടെ അഗാധമായ പ്രകൃതിദത്ത സ്ഥലങ്ങളിലെ ചെറിയ ചിറകുകളുള്ള ടെൻഡറുകളായി കണ്ടാലും
അല്ലെങ്കിൽ നല്ല ചർമ്മവും ക്രീസ് ലോകം പൂർണ്ണമായും പിടിച്ചടക്കി. ഈ ജീവികൾ മഗ്ഗുകൾ മുതൽ ടീഷർട്ടുകൾ വരെ എല്ലാത്തിലും പ്രത്യക്ഷപ്പെടുന്നു. മാത്രമല്ല കുട്ടികളുടെ യക്ഷിക്കഥകൾക്കും അമാനുഷിക പ്രണയങ്ങൾക്കും പോലും വിഷയമാണ്. എല്ലായിടത്തുമുള്ള ആളുകളുടെ ഭാവനയും അവരുടെ വൈവിധ്യമാർന്ന ചരിത്രവും പിടിച്ചടക്കിയ ഈ അവിശ്വസനീയമായ പുരാണ ജീവികളെ അന്താരാഷ്ട്ര ഫേറി ദിനം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. കൂടുതൽ വിവരങ്ങൾ നാളെ. ഇന്നത്തെ ശൈലി തള്ളയില്ല പിള്ളയുടെ തലയിൽ തട്ടാം. തള്ളയില്ല പിള്ളയുടെ തലയിൽ തട്ടാമോ? അനാഥരെ ഉപദ്രവിച്ചുകൂടാ, കേൾക്കാൻ ആളില്ലെന്ന് വിചാരിച്ച് ആരോടും എന്തും ചെയ്തുകൂടാ. ഈ ചൊല്ല് വിവേകമുള്ളവർക്കായിട്ടുള്ളതാണ്. വോട്ട് കുത്തിക്കഴിഞ്ഞാൽ അനാഥരെ പോലെയാകുന്ന ജനത്തിനുമേൽ വിലക്കയറ്റവും അനീതിയും ഭരണക്കാർ അടിച്ചേൽപ്പിക്കുമ്പോൾ വെറുതെ നമുക്ക് ഈ ചൊല്ലം നോർക്കാം. തള്ളയില്ല പിള്ളയുടെ തലയിൽ തട്ടാമോ? ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ. കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം കരുതൽ വേണമെന്ന് മന്ത്രി ജെ ചിഞ്ചു റാണി. കൊറ്റങ്കര പഞ്ചായത്തിൽ വികസന സെമിനാർ നടന്നു. കെ ജി ശങ്കരപിള്ളയെ അനുസ്മരിച്ചു. വല്ലാത്ത കാഴ്ച, അപകടം പതിയിരിക്കുന്ന പൂട്ട്. അശ്രദ്ധ അപകടം വിളിച്ചു വരുത്തും. ഈ ദൃശ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അവകാശ സംരക്ഷണ സമരം നടത്തി ആരോഗ്യ പ്രവർത്തകർ. നാളത്തെ പരിപാടികൾ അറിയിപ്പ്. കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ കരുതൽ വേണമെന്ന് മന്ത്രി ജെ ചിഞ്ചു റാണി. കുട്ടികളുടെ മൊബൈൽ ഉപയോഗത്തിൽ കരുതൽ വേണമെന്ന് മന്ത്രി ജെ ചിഞ്ചു റാണി. മൊബൈൽ പഠനത്തിനല്ലാതെ ഉപയോഗിക്കാൻ രക്ഷിതാക്കൾ അനുവദിക്കരുത്. മൊബൈൽ വഴി പണം ഓൺലൈൻ കളിക്കായി പിതാവിന്റെ പണം ഉപയോഗിച്ച് ആത്മഹത്യയിലേക്ക് എത്തിയ വിദ്യാർത്ഥി നമ്മുടെ ജില്ലയിൽ തന്നെയുണ്ട്. ആശുപത്രിമുക്ക് SKVLP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ HR അനിത ശതാബ്ദി വിശിൽപത്തിന്റെ സമർപ്പണം നടത്തി. PTA പ്രസിഡന്റ് L. ജോയി അധ്യക്ഷത വഹിച്ചു. ഇളമ്പളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റെജി കലമിള, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമസമിതി അധ്യക്ഷ സുശീല ടീച്ചർ, വാർഡ് അംഗം അനുജി ലൂക്കോസ്, AEO L. രമ, മാനേജർ B. രമാദേവി, സ്റ്റാഫ് സെക്രട്ടറി ഇല്ലീസ് KM പണിക്കർ എന്നിവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ ഐസക് ഈപ്പൻ സ്വാഗതവും കോർഡിനേറ്റർ N. നിജി നന്ദിയും പറഞ്ഞു. നല്ലതുപോലെ നോക്കണം, കാരണം മൊബൈലൊക്കെ ഇവർ പഠിക്കാൻ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ നല്ലതുപോലെ പരിശോധിക്കണം. കാരണം അത് അപകടകരമായ നിലയിൽ ഉപയോഗിക്കുന്ന ഒട്ടേറെ കുഞ്ഞുങ്ങളെ നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ കഴിയും. നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരു ഉയർന്ന നമ്മുടെ ഒരു ഡോക്ടർ മകൻ വളരെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു. തിരക്കി ഇറങ്ങി ചെന്നപ്പോഴാണ് പയ്യൻ മൊബൈലിലൂടെ അച്ഛന്റെ, നമുക്കറിയാമല്ലോ നമ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛന്റെ കയ്യില് പണം എങ്ങനെ നമുക്ക് മൊബൈൽ വഴി, ATM വഴി, മൊബൈൽ വഴി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പണം ട്രാൻസ്ഫർ ചെയ്യുവാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നല്ലതുണ്ട്. ആ പയ്യൻ കൃത്യമായിട്ട് അച്ഛന്റെ പണം മുഴുവൻ എടുത്ത് ഫോണിലൂടെയുള്ള കളിക്ക് ഉപയോഗിച്ചു കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ അതിലൂടെ ചെലവഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവസാനം ആത്മഹത്യ ചെയ്ത ഒരവസ്ഥ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മകന് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആണിയടിക്കാനും ആപ്പടിക്കാനും ഏറ്റവും വിരുദ്ധരാണ് നമ്മൾ മലയാളികൾ. നമുക്ക് അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ആർക്കെങ്കിലും ഒരു ആരെങ്കിലും ഒന്ന് ആണിയടിക്കുക, ഒരാപ്പടിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ ആണിയടിക്കുമ്പോഴും ആപ്പടിക്കുമ്പോഴും വലിയ പാറകൾ പൊട്ടിക്കാനായി അടിക്കുമ്പോഴും നമ്മളതിന് മരക്കഷ്ണം ഉപയോഗിച്ചാൽ പകരം ചുറ്റിക ഉപയോഗിച്ചാൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിങ്ങളുടെ അനുഭവത്തിൽ ആ വ്യത്യാസം മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് മരക്കഷ്ണം കൊണ്ട് നമുക്ക് ഒരു ആണിയടിക്കാനും ആപ്പടിക്കാനും ഒരു വലിയ പാറക്കല്ല് പൊട്ടിക്കാനും പ്രയാസം നേരിടുന്നത്? അതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ചുറ്റിക കൊണ്ടടിക്കുമ്പോൾ, അതിനേക്കാൾ ഭാരം കുറഞ്ഞ ചുറ്റിക കൊണ്ടടിക്കുമ്പോൾ നമുക്കത് പിളർക്കാൻ കഴിയുന്നതും ആണി അടിച്ചു കയറ്റാൻ കഴിയുന്നതും എന്തുകൊണ്ടാണ്? അതിൻ്റെ ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തിലേക്ക് നമുക്ക് പോകാം. ആണി അടിക്കാനും പാറ പൊട്ടിക്കാനും മറ്റും നമ്മൾ ചുറ്റികയും കൂടവും ഉപയോഗിക്കുകയാണല്ലോ പതിവ്. ചുറ്റിക കിട്ടിയില്ലെങ്കിൽ പലപ്പോഴും നാം തടിക്കഷ്ണം കൊണ്ട് ആണി അടിക്കാൻ ശ്രമിച്ച് മിക്കപ്പോഴും പരാജയപ്പെട്ടിട്ടില്ലേ? ചുറ്റികയേക്കാൾ ഭാരമുള്ള ഒരു മരക്കൊമ്പ് കൊണ്ട് എത്ര ശക്തിയായി അടിച്ചാലും പൊട്ടാത്ത കല്ല് ചുറ്റിക കൊണ്ടടിക്കുമ്പോൾ പൊട്ടിപ്പോകും. ഇതിന് പിന്നിലുമുണ്ടൊരു ശാസ്ത്രം. കല്ല് പൊട്ടുന്നത് അതിലേൽക്കുന്ന ആഘാതത്തിന്റെ അഥവാ സ്ഥലത്തിന്റെ അളവ് കൂടുമ്പോഴാണ്. പിളർപ്പുണ്ടാകുന്ന രണ്ട് പ്രതലങ്ങളിലെയും തന്മാത്രകൾ തമ്മിലുണ്ടായിരുന്ന ആകെ ആകർഷണ ബലത്തേക്കാൾ കൂടുതൽ ബലം ഒന്നിച്ച് പ്രയോഗിക്കുമ്പോഴാണ് കല്ല് പിളയുന്നത്.
മരക്കൊമ്പ് കൊണ്ട് കല്ലിലടിക്കുമ്പോൾ മരക്കൊമ്പ് ചതഞ്ഞു പോവുകയോ കല്ലിൽ സ്പർശിക്കുന്ന ഭാഗം ഉള്ളിലേക്ക് അമരുകയോ ചെയ്യുന്നു. ഇതുമൂലം കല്ല് പൊട്ടിക്കത്തക്ക ബലം കല്ലിൽ അനുഭവപ്പെടുന്നില്ല, അതിനാൽ കല്ല് പൊട്ടുന്നില്ല. എന്നാൽ ചുറ്റിക കൊണ്ടടിക്കുമ്പോൾ നാം ചെലുത്തുന്ന ബലം ഒന്നിച്ചനുഭവപ്പെടുന്നതിന് പകരം അല്പം കൂടുതൽ സമയം കൊണ്ടാണ് അനുഭവപ്പെടുന്നത്. മാത്രവുമല്ല, മരക്കമ്പ് അമരുന്നത് കൊണ്ട് കൂടുതൽ പ്രതലവുമായി സ്പർശനത്തിൽ വരികയും ബലം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യും. എന്നാൽ ഇരുമ്പ് ചതയാത്തത് മൂലം ബലം മുഴുവൻ ഒരുമിച്ച് വളരെ ചെറിയ സ്പർശനത്തിൽ തന്നെ അനുഭവപ്പെടുന്നു. ഇതുകൊണ്ടാണ് മരക്കൊമ്പ് കൊണ്ടടിച്ചാൽ പൊട്ടാത്ത കല്ല് അതിലും ഭാരം കുറഞ്ഞ ചുറ്റിക കൊണ്ടടിക്കുമ്പോൾ പൊട്ടുന്നത്. കൊറ്റങ്കര പഞ്ചായത്തിൽ വികസന സെമിനാർ നടന്നു. കൊറ്റങ്കര പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. കൊറ്റങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളും നിർവഹണ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഗ്രാമസഭകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു. സെക്രട്ടറി ടി സുരേഷ് കുമാർ നന്ദി പറഞ്ഞു. കെ ജി ശങ്കരപ്പിള്ളയെ അനുസ്മരിച്ചു. പെരുമ്പുഴ ഗ്രാമോദ്ധാരണ സി എസ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ കെ ജി ശങ്കരപ്പിള്ള അനുസ്മരണം നടത്തി. ആർ അഭിജിത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. ലൈബ്രറി പ്രസിഡന്റ് തുളസീദാസൻ പിള്ള അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം എൽ പത്തുമുവാർ സംസാരിച്ചു. വല്ലാത്ത കാഴ്ച, അപകടം പതിയിരിക്കുന്ന പൂട്ട്. ഇളമ്പുള്ളൂർ റെയിൽവേ ഗേറ്റിലെ പൂട്ട് അപകടം ക്ഷണിച്ചു വരുത്തിയേക്കാം. ട്രെയിൻ കടന്നു പോകാനായി ഗേറ്റ് അടയ്ക്കുമ്പോൾ ഗേറ്റിന്റെ പൂട്ട് വീഴാത്തതാണ് അപകട സാധ്യതയ്ക്ക് കാരണം. രണ്ട് ഗേറ്റുകളിൽ ഒന്നിന്റെ പൂട്ടാണ് വീഴാത്തത്. ഏതെങ്കിലും സാങ്കേതിക തകരാർ സംഭവിച്ചാൽ പൂട്ട് വീഴാത്ത ഈ ഗേറ്റ് ഉയർന്നാൽ വാഹനം തിക്കിത്തിരക്കി പാലത്തിലേക്ക് കയറും. ഇത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തും. അശ്രദ്ധ അപകടം വിളിച്ചു വരുത്തും. ഈ ദൃശ്യം ഒന്ന് കണ്ടു നോക്കൂ. ഇന്ന് വൈകിട്ട് മുക്കടയിൽ സംഭവിച്ചതാണിത്. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അത് പാതയോരത്ത് തിരിക്കുമ്പോഴൊക്കെ കാണിക്കുന്ന അശ്രദ്ധ എത്രയെത്ര ജീവനുകളാണ് എടുക്കുന്നത്. ഈ കാഴ്ച തന്നെ നോക്കൂ. നിർത്തിയിട്ടിരുന്ന ബസ്സിന് പിന്നിലൂടെ നടന്നു വരുന്നയാളെ പിന്നിലേക്ക് എടുക്കുന്ന സ്വകാര്യ ബസ് ഇടിച്ചിടുന്നത്, ഇത് തികച്ചും അശ്രദ്ധ കൊണ്ട് തന്നെ. ബസ് ജീവനക്കാർ ആരെങ്കിലും ബസ്സിന് പുറത്തിറങ്ങി നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അപകടം ഉണ്ടാകില്ലല്ലോ. ഈ അപകടത്തിൽ ബസ് ഇടിച്ചിട്ടയാൾ രക്ഷപ്പെട്ടതിൽ ആശ്വസിക്കാം. ആരോഗ്യ പ്രവർത്തകർ അവകാശ സംരക്ഷണ സമരം നടത്തി. കുണ്ട്ര താലൂക്ക് ആശുപത്രിയിലെ എച്ച് എം സി ജീവനക്കാർ ശമ്പള വർധന നടപ്പിലാക്കുക, ജീവനക്കാരുടെ അവഗണന അവസാനിപ്പിക്കുക, ESI PFും നടപ്പിലാക്കുക, ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവകാശ സംരക്ഷണ സമരം നടത്തി. സി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി രാജേഷ്, ബി ബിനു എന്നിവർ സംസാരിച്ചു. വനശ്രമ കേസിലെ പ്രതിപിടിയിൽ ഓട്ടോയാത്രികനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജൂലൈ 26 പടപ്പകര പോസ്റ്റ് ഓഫീസിന് സമീപം ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന അനിലിനെ തലയ്ക്ക് വടിവാൾ കൊണ്ട് വെട്ടിയ കേസിലെ പ്രതിയാണ് അറസ്റ്റിലായത്. പടപ്പകര മേരി വിലാസത്തിൽ എഡിസൺ 43 അറസ്റ്റിലായത്. കുണ്ടറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഞ്ജുലാൽ, SI ബാബുക്കുറുപ്പ്, ASI സതീശൻ, CPO അനിൽകുമാർ എന്നിവർ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കേസിലെ മറ്റു പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് നല്ല വാക്കോതുവാൻ ത്രാണി ഉണ്ടാകണം പങ്ക്തിയിൽ രസകരമായ നമ്മുടെ ചാത്തന്നൂരിലെ കൃഷി ഓഫീസറുടെ കുറിപ്പാണ്. വണ്ടികളെ കുറിച്ച് ഉള്ള വിവരണം വളരെ രസകരം, ആസ്വാദ്യകരം. കുട്ടികൾക്ക് ശാസ്ത്രം പഠിക്കാൻ, ഇതിനെക്കുറിച്ച് അറിയാൻ ഉള്ള നല്ല കുറിപ്പ്. അത് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ, അതിൻ്റെ നന്മയെ ഞങ്ങൾ അംഗീകരിച്ചതുകൊണ്ട് തന്നെ ആ കുറിപ്പിലേക്ക് നമുക്ക് ഇന്നൊന്ന് പോകാം. ഡാഡിയും മമ്മിയും തെങ്ങിന്റെ മണ്ടയിലും കിടാങ്ങള് വളക്കുഴിയിലും, ഇത് കൊമ്പൻ കിടാങ്ങളുടെ കുടുംബകഥ. ചായ് ലജ്ജാകരം, ഇങ്ങനെയും കുടുംബങ്ങളുണ്ടല്ലോ. അച്ഛനും അമ്മയും നല്ല മധുരക്കള്ളും കുടിച്ച് തെങ്ങിന്റെയും പനയുടെ മണ്ടയിൽ സുഖവാസം. പൈതങ്ങൾ വൃത്തികെട്ട വളക്കുഴിയിലും. പോക്സോ പ്രകാരം കേസെടുക്കണം, നടക്കത്തില്ല. കാരണം കൊമ്പൻ ചെല്ലിയുടെ പേരിൽ കേസെടുക്കാൻ ഇമ്മിണി പൊളിക്കും. കില്ലാടിയാണ് ചെമ്പൻ ചെല്ലി, പക്ഷേ കൊമ്പ് കൊണ്ട് കുത്തുമെന്ന് പേടി വേണ്ട. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ഇത് കുട്ടികളുടെ പെറ്റാണ്. വെന്റിലേഷനുള്ള ചെറിയ കൂടുകളിലും വളർത്തി കളിപ്പിക്കും. സ്വന്തം ശരീരത്തിന്റെ 850 ഭാരം പൊക്കാൻ കൊമ്പന് കഴിയും. ഈ കഴിവ് മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഏതാണ്ട് 650 ഉയർത്താൻ കഴിഞ്ഞേനെ. നമിച്ചു കൊമ്പ. പോക്കറ്റ് ഹെർക്കുലീസ് എന്നറിയപ്പെട്ടിരുന്ന തുർക്കിയിലെ നയീം സുലൈമാനുലു കഷ്ടിച്ച് 3 ഭാരം പൊക്കിയിരുന്നു. അതാണ് മനുഷ്യന്റെ ലോക റെക്കോർഡ്. ഒരു സമയത്ത് തന്റെ 3 തറയിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നതാണത്രേ ഈ ലോഡ് എടുക്കാൻ കഴിയുന്നതിന്റെ രഹസ്യം. നീ ഭാരം എടുക്കുന്നതിനൊന്നും ഞങ്ങൾക്ക് അസൂയയില്ല,
മറിച്ച് അഭിമാനമേ ഉള്ളൂ മിസ്റ്റർ കൊമ്പൻ. പക്ഷേ ഞങ്ങളുടെ പാവം തെങ്കിൻ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു? നീയാണല്ലോ അവരുടെ ശൈശവവർണ്ണത്തിൽ പകുതിയിലും വില്ലൻ. നിന്റെ കൂടെ ഫൈറ്റ് ഓഫ് തോറ പാൽമിമോറ എന്ന കള്ളക്കുമിളും കൂടി ചേർന്നാണ് ഈ തെങ്ങിൻ തൈകളെ കാലപുരിക്കി അയക്കുന്നത്. പിന്നെ ഞങ്ങളെയും പറയണം, ഈ ബിവറേജസ് ക്യൂവിൽ നിൽക്കലിനും സീരിയൽ കാണലിനും ഇടയ്ക്ക് നിന്നെ തടയാനും ഞങ്ങൾ ശ്രമിക്കുന്നില്ല. വി ആർ ദ സോറി. അപ്പോൾ കൊമ്പൻ ശാന്തനാണെങ്കിലും ക്രൂരൻ. തള്ളശല്യക്ക് കൊമ്പില്ല, കൊമ്പുണ്ടായിരുന്നെങ്കിൽ തകർത്തേനെ. അഞ്ചാറു മാസം കൊണ്ട് 50 മുട്ട വളക്കുഴിയിലിടും. അടയിരിക്കുന്ന ശീലം പൊതുവേ കിടങ്ങളില്ല. മുട്ടയ്ക്ക് വേണമെങ്കിൽ വിരിഞ്ഞോണം, പിന്നെ വരരുചി മൊഴിയാണ് ശരണം. വാകേറിയ ദൈവം ഇര കൊടുത്തോളും. അങ്ങനെ അഴുകുന്ന മാലിന്യങ്ങളും തടിക്കഷ്ണങ്ങളും തിന്ന് നല്ല തക്കിടിമുണ്ടൻ അമുൽ ബേബിയായി അവ വളരും. കുണ്ടളപ്പുഴു. ചില രാജ്യങ്ങളിൽ ഇവയെ അങ്ങോട്ട് പിടിച്ച് മാരിനേറ്റ് ചെയ്ത് വാഴയിലിൽ വെച്ച് പൊള്ളിച്ചൊരു സ്പൈസി സോസിൽ മുക്കി ഒരു പിടിയുണ്ട്. എന്റെ സാറേ, അതിന്റെ ഒരു രുചി. വളരെ പോഷകസമൃദ്ധം. സമാന വലിപ്പമുള്ള ചിക്കനിലും ബീഫിലും ഉള്ളതിനേക്കാൾ പ്രോട്ടീൻ. ദൈവപുത്രന് വീര്യൊരുക്കുവാൻ സ്നാപകയോഹന്നാൻ വന്നു എന്നത് നല്ല കാര്യം. പക്ഷേ ചെമ്പൻ ചെല്ലിക്ക് വീര്യൊരുക്കുവാൻ കൊമ്പൻ ചെല്ലി വന്നു എന്നാണ് തെങ്ങിന്റെ കാര്യത്തിൽ. ഒരുതരം സിൻഡിക്കേറ്റ്. കൂടെ മണ്ട അഴുകുന്ന ഫംഗസ് കൂടിയാകുമ്പോൾ പിന്നെ തെങ്ങ് വയ്ക്കുന്നവന്റെ മൂക്കിൽ പഞ്ഞു വെച്ചാൽ മതി. അമ്മാതിരിയാണ് മറ്റേ പണി. അപ്പോൾ പരിഹാരം എന്താച്ചാൽ പറ പണിക്കരെ. അതോ പരിഹാരമൊന്നും ഇല്ലേ? ഉണ്ടല്ലോ, തെങ്ങ് വെച്ചിട്ടങ്ങ് പോയാൽ പോരാ. പിന്നെ 3 മാസം കൂടുമ്പോൾ മണ്ടയ്ക്ക് ചുറ്റുമുള്ള 3 ഓലക്കവിളുകളിൽ തുല്യ അളവിൽ മണലും പൊടിച്ച വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് അവന്റെ മണിയറ തകർക്കണം. ചെറിയ തെങ്ങിന് പാറ്റഗുളിക കവിളിൽ വെച്ച് അതിനു മുകളിൽ മണലിട്ടാലും മതി. ഇനി അവൻ ഇച്ചിരി കടുപ്പത്തിലാണെങ്കിൽ 1 കിലോ മണലിന് 25 ഗ്രാം ഫെർട്ടേരിയ അല്ലെങ്കിൽ താൻബാൻ ഗ്രാനുൾസ് ചേർത്ത് മണ്ടയ്ക്ക് ചുറ്റുമുള്ള 3 ഓലക്കവിളുകൾ നിറയ്ക്കണം. തോട്ടം വൃത്തിയായി സൂക്ഷിക്കണം. തെങ്ങിൻ തടിയിൽ അനാവശ്യമായി മുറിവുകൾ ഉണ്ടാക്കരുത്. ചാണകക്കുഴികൾ നൈസ് വല കൊണ്ട് മൂടിയിട്ടാൽ ചെല്ലികൾ അതിൽ കുടുങ്ങും. പെറുക്കി കൊല്ലണം. ഗിൽനെറ്റ് മുറിച്ച് തെങ്ങിന്റെ മണ്ടയ്ക്ക് ചുറ്റും കെട്ടിക്കൊടുക്കണം. വരുന്ന ചെല്ലി അവനെ കിടക്കും. വളക്കുഴികളിൽ പെരുവല ചെടി കഷ്ണിച്ച് ഇളക്കി ചേർക്കണം. ഇടയ്ക്ക് ചാണകമിളക്കി കോഴിയെ ഇറക്കി പുഴുവിനെ തീറ്റണം. പ്രോട്ടീനാണ് പ്രോട്ടീൻ. തെങ്ങിന്റെ ചുവട്ടിൽ ചാണകക്കൂന കൂട്ടിവെക്കരുത്, വിതറി തടത്തിലിടണം. തോട്ടങ്ങളിലും ചാണകം ലോഡ് കണക്കിന് ഇറക്കി ദീർഘനാൾ ഇട്ടേക്കരുത്. പിന്നെ കെണി വയ്ക്കാം. 1 കിലോ ആവണയ്ക്കും പിണ്ണാക്ക് 5 ലിറ്റർ വെള്ളത്തിൽ പൊളിപ്പിച്ച് മൺകുടത്തിൽ 3/4 നിറച്ച് തോട്ടത്തിൽ കുഴിച്ചിടാം. അല്പം തേങ്ങാവെള്ളം കൂടി ചേർക്കാം. അതിൽ വീഴുന്ന വണ്ടുകളെ കൊല്ലണം. ഇനി ഫിറമോൺ കെണി എന്ന സാധനമുണ്ട്. ഹെക്ടറിന് 5 എണ്ണം വെച്ചാൽ ഇവറ്റുകളെ കൂട്ടമായി പിടിക്കാം. പക്ഷെ ഒരു പ്രദേശത്ത് സംഘടിതമായി ചെയ്തില്ലെങ്കിൽ പേരെടുക്കാൻ വന്നവൾ ഇരട്ട വെറ്റു എന്ന പോലെയാകും കാര്യങ്ങൾ. നാട്ടിലുള്ള കൊമ്പനും കൊമ്പില്ലാത്തവളും ഒക്കെ വന്ന് കുറെ എണ്ണ രക്ഷപ്പെട്ട് തെങ്ങിനെ ഒരു വഴിയാക്കിയേക്കാം. ജാഗ്രത. പാക്കിലോ വൈറസ്, NPV എന്നീ വൈറസ് കൾച്ചറുകളിൽ ജീവനുള്ള ചെല്ലികളെ മുക്കി അവരുടെ സങ്കേതങ്ങളിലേക്ക് അയക്കുന്ന പരിപാടിയുണ്ട്. സൂയിസൈഡ് ബോംബർമാർ. ഈ വൈറസുകൾ രോഗമുണ്ടാക്കി ഇവയെ കൊല്ലും. മെറ്റാറൈസിയം എന്ന മിത്രക്കുമിൽ ലായനി വളക്കുഴികൾ തളിച്ച് പുഴുവിന് അസുഖമുണ്ടാക്കി കൊല്ലുന്ന വിദ്യയും പയറ്റാം. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. മനസ്സും വിവരവും ഉണ്ടെങ്കിൽ വഴിയുണ്ട് എന്ന് ചുരുക്കം. വാൽകഷ്ണം. ഈ വിദ്വാൻ ഇപ്പോൾ വാഴയിലും പ്രത്യേകിച്ച് ഏത്തവാഴയിലും ഒരു ചിന്ന വീടുണ്ടാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. പുതിയ ലാവണങ്ങൾ തേടുന്നു. ജാഗ്രത വേണം. എണ്ണപ്പന, മറ്റു പലതരം പനകൾ, കൈത, കരിമ്പ് എന്നിവയൊക്കെ ആശാന് പഥ്യം. എന്നാലങ്ങട്. പ്രമോദ് മാധവൻ, കൃഷി ഓഫീസർ, ചാത്തന്നൂർ കൃഷിഭവൻ. പെണ്ണാട് പഞ്ചായത്തിലെ അംഗനവാടികളിൽ AG കുട്ടികളുടെ പോഷകാഹാര കിറ്റ്, അമൃതം പൊടി എന്നിവ എത്തിയിട്ടുണ്ട്. ഗുണഭോക്താക്കൾ അംഗനവാടികളുമായി ബന്ധപ്പെടുക. താൽക്കാലിക ഒഴിവ്. പെണ്ണാട് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് കെയർ നഴ്സിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അടിസ്ഥാന യോഗ്യത, ആക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് പാസ്സായിരിക്കണം. ഉയർന്ന യോഗ്യതയുള്ളവരെയും പരിഗണിക്കുന്നതാണ്. പാലിയേറ്റീവ് രോഗി പരിചരണത്തിൽ അംഗീകൃത വിദ്യാഭ്യാസ യോഗ്യത നേടിയവർക്ക് മുൻഗണന നൽകും. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയും സഹിതം 27 രാവിലെ 11 പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് എത്തിച്ചേരണം. പെരുന്നാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് രാവിലെ 10. ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ പതിവ് പോലെ ഞങ്ങൾക്ക് വരുന്ന പ്രോത്സാഹനത്തിന് നാട്ടുവട്ടം ടീമിന്റെ സ്നേഹമുണ്ട്, ആദരമുണ്ട്. നാട്ടുവട്ടം വാർത്തകൾ എപ്പോഴും ഞങ്ങൾ സൂചിപ്പിക്കുന്നതുപോലെ ഇത് നമ്മുടെ നാടിന്റെ വാർത്തയാകണം. കുണ്ടറക്കാരായ മലയാളികൾ ഉള്ള സ്ഥലത്തെല്ലാം നമ്മുടെ വാർത്ത എത്തണം. വാർത്ത എത്തുക മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഈ സ്ക്രീനിലേക്ക് വന്നു പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് നിങ്ങളുടെ നമ്മുടെ സ്ക്രീനിൽ നിങ്ങളുടെ മുഖം തെളിയണം എന്നാണ് ഞങ്ങളുടെ അഭിലാഷം. അതുകൊണ്ട് തന്നെ കൊച്ചു വിശേഷങ്ങൾ
നിങ്ങളെ ചുറ്റുമുള്ള പ്രദേശത്തുള്ള വാർത്തകൾ അതൊക്കെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പബ്ലിക് അറിയണമെന്നുണ്ടെങ്കിൽ, ലോകം അറിയണമെന്നുണ്ടെങ്കിൽ, ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് നാട്ടുവട്ടത്തെ വിളിക്കാം. നാട്ടുവട്ടം നിങ്ങളോടൊപ്പം ഉണ്ടാകും. വിളിക്കാൻ മറക്കരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട്, നിങ്ങൾ ഇതുവരെയും ഈ വാർത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. വാർത്ത നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അതിലേക്ക് വിരലമർത്തുക. അതിൻ്റെ നിറം മാറി അത് സബ്സ്ക്രൈബ്ഡ് എന്നാകും. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലേക്ക് അമർത്തുമ്പോൾ അത് മൂന്ന് ഓപ്ഷൻ വരും. ഏറ്റവും മുകളിലുള്ള ഓൾ ഓപ്ഷനിലേക്ക് വിരലമർത്തിയാൽ നിങ്ങൾ ഞങ്ങളുടെ സബ്സ്ക്രൈബറായി, അതായത് ഭരിക്കാരനായി. ഞങ്ങൾ ഈ വാർത്ത അപ്ലോഡ് ചെയ്യുന്ന അതേ നിമിഷം നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലൂടെ ബെൽ ശബ്ദത്തോടു കൂടി എത്തും. അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. സുഹൃത്തുക്കളുള്ള മറ്റൊരു അഭ്യർത്ഥന, നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും അതിനകത്ത് സബ്സ്ക്രൈബ് ബട്ടണിലേക്ക് അമർത്തരുത്. അമർത്തിയാൽ അത് അൺസബ്സ്ക്രൈബ്ഡ് ആകും. സ്വാഭാവികമായിട്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. വേണോ വേണ്ടായോ എന്ന് ചോദിക്കും. വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ അത് ആക്ഷനിലേക്ക് വരികയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് കൈതട്ടിയാൽ ആ അബദ്ധം ഉണ്ടാകത്തില്ല, അല്ലാതെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. നിങ്ങൾ ഈ വാർത്ത കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വാർത്ത ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം. ഓരോ ലൈക്കുകളും ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണ്, ഞങ്ങൾക്ക് ആവേശം നൽകുന്നതാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ അത് ധൈര്യമുള്ളവരാക്കി മാറ്റും. ധൈര്യത്തിൻ്റെ അടയാളമായി ആ ലൈക്കുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങളത് ഓരോ ദിവസവും അതിൻ്റെ എണ്ണം കൂട്ടി നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മറ്റ് രണ്ട് ചാനലുകളായ ലൈല അവർ എവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ്, രണ്ട് ചാനലുകളും നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ രാത്രിയിൽ 8:00-10:00 മധ്യേ നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെയും നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം ആദരം.